നമസ്കാരം. ഇപ്പോൾ ക്ഷേത്രക്കുളങ്ങളിലൊക്കെ ക്ഷേത്രക്കുളം എന്നും നമ്മളൊക്കെ പരിശുദ്ധമായി മാത്രം കാണുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, വാസ്തുപ്രകാരം ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചുള്ള കുളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് വാസ്തുപരമായി ദൈവീകമായുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ക്ഷേത്രക്കുളങ്ങൾക്ക് ഉണ്ട്. അത് പ്രാചീനമായ കുളങ്ങളുണ്ട്, പിന്നീട് പുതുതായി കുഴിച്ച കുളങ്ങളുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള സങ്കല്പങ്ങളിലാണ് ക്ഷേത്രത്തിന് കുളങ്ങൾ. അതുമാത്രമല്ല, ആ കുളത്തിന് ഒരു സ്ഥാനവുമുണ്ട്. കൃത്യമായി എവിടെയാണ് എങ്ങനെയാണ് ക്ഷേത്രക്കുളം കുഴിക്കേണ്ടത് എന്നതിന് പ്രത്യേകമായ സ്ഥാനമുണ്ട്, പ്രത്യേകമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ക്ഷേത്രക്കുളങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ക്ഷേത്രങ്ങൾക്കും ഭക്തജനങ്ങൾക്കും, ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സർക്കാരിനുമുണ്ട്. ഏതാണ്ട് ലക്ഷക്കണക്കിന് മീൻ കുഞ്ഞുങ്ങളെ, അതായത് ഭക്ഷ്യയോഗ്യമായ മീൻ കുഞ്ഞുങ്ങളെ, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ദേവസ്വം ബോർഡ് അമ്പലങ്ങളുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ നിക്ഷേപിക്കാനുള്ള, വളർത്താൻ, അതായത് വളർത്തുമീൻ, വളർത്തു മത്സ്യങ്ങളെ വളർത്തി അവയെ വാണിജ്യാടിസ്ഥാനത്തിൽ വിൽക്കാനുള്ള ഒരു പദ്ധതിക്കാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ക്ഷേത്രക്കുളങ്ങളിലേക്ക് മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് തുടക്കം കുറിച്ചത്. ഇത് എന്ത് അനീതിയാണ്! ആരും പ്രതികരിക്കുന്നില്ലേ? ഹൈന്ദവ സമൂഹം പ്രതികരിക്കാതിരിക്കുന്നത് എന്തേ? ഈ ചോദ്യമാണ് ഉയരുന്നത്. ഇതെന്ത് പദ്ധതിയാണ്? മീൻ വളർത്തണമെങ്കിൽ കുളം കുഴിക്കണം. അല്ല, ഇപ്പോൾ കേരളം മുഴുവൻ കുളം കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ മീൻ കുഞ്ഞുങ്ങളെ വളർത്താം. 41 ലക്ഷം മീൻ കുഞ്ഞുങ്ങളെ ക്ഷേത്രക്കുളങ്ങളിൽ നിക്ഷേപിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ വിൽപ്പന നടത്താനുള്ള പദ്ധതിക്കാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും അതുപോലെ സർക്കാരും ചേർന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ അനീതിക്കെതിരെ, ഈ അതിക്രമത്തിനെതിരെ പ്രതികരിക്കണ്ടേ? ഹിന്ദുവിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ ഒരു വിലയും കൽപ്പിക്കാതെ ഇത്തരത്തിൽ ചവിട്ടിയൊതുക്കുന്ന ഈ സമീപനം, അതെവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഹിന്ദു സഖാക്കന്മാരുണ്ട് ഇവിടെ. ആരുമെന്താണ് പ്രതികരിക്കാത്തത്? ആരുമെന്താണ് മിണ്ടാതിരിക്കുന്നത്? ക്ഷേത്രങ്ങളിൽ പോകുന്ന സഖാക്കന്മാർ ധാരാളമുണ്ടല്ലോ ഇവിടെ. എന്നിട്ടും ആരുമൊന്നും മിണ്ടാതിരിക്കുന്നത് എന്താണ് എന്ന് സമൂഹമാധ്യമങ്ങളിലൂടെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. ഈ മറുപടിയോ അല്ലെങ്കിൽ ഈ തണുപ്പൻ മട്ടോ ഒന്നുമല്ല വേണ്ടത്. ക്ഷേത്ര ജീവനക്കാരും അതുപോലെ തന്നെ ക്ഷേത്ര വിശ്വാസികളുമൊക്കെ ഈ വിഷയത്തിൽ ഇടപെടണം. സർക്കാരിന്റെ ഈ പദ്ധതിയെ കൈകൊട്ടി മുമ്പോട്ട് നയിക്കുന്ന ക്ഷേത്രോപദേശക സമിതിക്കാരുമൊക്കെ ഉണ്ടാകാം. പക്ഷേ അവർക്കൊന്നും ക്ഷേത്രത്തിനകത്ത് കയറാനുള്ള യോഗ്യത പോലുമില്ല. ക്ഷേത്രത്തിന്റെ ആ ശക്തിയെക്കൂടി, ചൈതന്യത്തെക്കൂടി ഇല്ലാതാക്കുന്ന ഇത്തരം നടപടികൾ, ഇതൊക്കെ ഇതെന്താണ്? വെള്ളരിക്ക പട്ടണമോ? ഇവിടെ ഹിന്ദുവിന്റെ നെഞ്ചത്തും ഹിന്ദുവിന്റെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും നേരെ എന്തുമാകാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ട് കുറെ നാളായി. പക്ഷേ വേണ്ട രീതിയിലുള്ള ഒരു ശക്തമായ പ്രതിഷേധമോ പ്രതികരണമോ ഹൈന്ദവ സംഘടനകളും സാംസ്കാരിക സംഘടനകളും എടുക്കണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇത് വളരെ ഖേദകരമാണ്. ഇവിടെ ഹിന്ദുവിന്റെ കൂടി വോട്ട് നേടിയാണ് ഇവിടെ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കൾ കാണിക്കയിടുന്ന പണമാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ദേവസ്വം ബോർഡിനെ. ഇവിടെ എന്തുമാകാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ ചോദ്യം ഒരു പ്രാവശ്യമല്ല, അനവധി പ്രാവശ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം, പ്രതിഷേധിക്കണം, ശക്തമായി അപലപിക്കണം. 40 ലക്ഷത്തിലധികം മീൻ കുഞ്ഞുങ്ങളെ സംസ്ഥാനത്തെമ്പാടും ക്ഷേത്രക്കുളങ്ങളിൽ നിക്ഷേപിച്ച് വളർത്തി വലുതാക്കി കറി വയ്ക്കാനായി കൊടുക്കുന്നു. ഹൈന്ദവരിൽ മീൻ കഴിക്കുന്നവരുണ്ടാകും, മീൻ കഴിക്കുന്നവരുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ വാണിജ്യാടിസ്ഥാനത്തിൽ ക്ഷേത്രങ്ങളിലെ വാസ്തുപരമായ ഒരുപാട് പ്രത്യേകതകളുള്ള കുളങ്ങളെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്, ഈ രീതിയിൽ അതിനെ മാറ്റുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഇത് പുനഃപരിശോധിക്കണം. സർക്കാർ സംവിധാനങ്ങൾ ഇത് പുനഃപരിശോധിക്കണം. ഇത് റദ്ദാക്കണം ഈ നടപടി. ഇതൊരു വലിയ പദ്ധതിയായി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിവിടെ നടക്കില്ല. ഇവിടെ തോന്നിയാസങ്ങൾ നടക്കില്ല, നടക്കാൻ അനുവദിക്കില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.